ഹലോ ഓൾ, വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ദിസ് ഇസ് റസീന ജമാൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്യുവർ ടസ്സറിൽ വരുന്ന സെറ്റ്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. പല്ലവി കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റും ഉണ്ട്. പല്ലവി കോട്ടൺ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ട്രഡീഷണൽ സെറ്റാണ്. എനിക്ക് ട്രഡീഷണൽ സെറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇത്തവണ പല്ലവി കോട്ടൺ പുതിയൊരു ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെ നല്ല പ്രിൻ്റൊക്കെ വന്നിട്ട് നല്ല രസമുള്ള ഡബിൾ ഷെയ്ഡഡ് വന്നിട്ടുള്ള സെറ്റ്സാണ് വന്നേക്കുന്നത്. ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിൻ്റെ ദുപ്പട്ടയൊക്കെ ഭയങ്കര രസമാണേ. ഭയങ്കര ഷിഫോൺ ദുപ്പട്ട വന്നിട്ട് അതിലേക്ക് ക്രോഷോ ലേസും ഒക്കെ വന്നിട്ടുള്ള ഇതുപോലെ പ്രിൻറ്റ് വന്നിട്ടുള്ള സിംഗിൾ സിംഗിൾ പീസസ് ആണ്. എല്ലാം സിംഗിൾ പീസസ് ആണ്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടാത്തവരൊന്ന് എന്നോട് റീസ്റ്റോക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ പ്യുവർ ടസ്സറിൽ വരുന്ന സെറ്റ്സും കാണിക്കുന്നുണ്ട്. പ്യുവർ ടസ്സർ, ദേശീയ ടസ്സറിൽ വർക്ക് വന്നിട്ടുള്ള ഇതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റ്സിൻ്റെ കളക്ഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ടൈപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ പർച്ചേസ് ചെയ്യുക. www.glitzindia.in സൈറ്റ് ID. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് എന്ന് മെൻഷൻ ചെയ്യുക. അവിടുന്ന് ഡിസൈനേഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കളക്ഷൻസ് കണ്ടുതുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്നത് ടസ്സർ സിൽക്കാണ് കേട്ടോ. ദേശി ടസ്സറാണ് വന്നേക്കുന്നത്. 3995 ആണ് റേറ്റ് വരെ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പ്യുവറാണ് കേട്ടോ. ഇതുപോലെ നല്ല ത്രെഡ് വർക്ക്, ഹാൻഡ് വർക്കാണ് യോക്ക് പോർഷനിൽ ചെയ്തേക്കുന്നത്. മിഡിൽ പോർഷൻ നിങ്ങൾക്ക് റൗണ്ടോ ഏതെങ്കിലും നല്ല നെക്ക് എടുത്തിട്ട് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇട്ടിട്ട് വേണം എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ടസ്സർ അതുപോലെ തന്നെ ഒരു അരേഞ്ച് ലൂസ് ഇട്ടിട്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്യട്ട്. ഒത്തിരി ടൈറ്റ് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. ബാക്കിൽ ടക്കൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് ലൂസിൽ ഇടുക. അപ്പോഴാണ് ഒത്തിരി ലാസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ടോപ്പ് വരിക. ബോട്ടം ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള അല്ല ബോട്ടം അല്ല സോറി ദുപ്പട്ട. ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാം. കാരണം സാരി ഉടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. കുറേ നേരമൊക്കെ നിൽക്കേണ്ട ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് ലെങ്ത്ത് കിട്ടും കേട്ടോ. ഇത് ഈ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണേ. 3995 ആണ് റേഞ്ച് വരുന്നത്. നല്ലൊരു റെഡും മെറൂണും കൂടി ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വർക്ക് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സിമ്പിളായിട്ടുള്ള വർക്ക്, പക്ഷേ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തേക്കുന്ന ത്രെഡ് വർക്കാണ്. 3995 ആണ് റേഞ്ച്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഭയങ്കര ക്ലാസ് ലുക്കാണ് കേട്ടോ. ഇടയ്ക്ക് വീഡിയോസിൽ ഇടാറുണ്ട്. ടസ്സർ സിൽക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഷേപ്പിൽ കിടക്കും. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് വൈകുന്നേരം വരെയൊക്കെ ഫംഗ്ഷന് കൂളായിട്ട് ഇരിക്കാം. ഇതുപോലെ ഗ്രേ ആണ് ദുപ്പട്ട. ഇങ്ങനെ കേട്ടോ വരുന്നത്. കെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ടസ്സറൊക്കെ. നെക്സ്റ്റ് നല്ലൊരു ലാവൻഡറിൻ്റെ ഡാർക്കർ ഷെയ്ഡ് കേട്ടോ. 3995 റേഞ്ചാണേ. വർക്കിങ്ങിന് സിമ്പിളായിട്ടുള്ളത് നിങ്ങൾക്ക് താഴെയാക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു സിമ്പിൾ പൈപ്പിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബോട്ടം പീസ് വെച്ചിട്ട് നെക്കിലും സ്ലീവ്സിലും ഒരു ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും. അതുപോലെ കേട്ടോ ബോട്ടം ഡബിൾ ഷെയ്ഡിനാണ് കേട്ടോ ദുപ്പട്ട വന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ കളർ എന്ന് പറയാം, പിങ്കിൻ്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് കേട്ടോ. കട്ട് ബീഡ്സും ത്രെഡ് വർക്കും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നേക്കുന്നത് കേട്ടോ. 3995 എന്ന റേറ്റ്. നല്ല ഗ്രീനാണ് കമ്പൈൻ ചെയ്യുന്നത്. അതിലേക്ക് ഫുൾ ത്രെഡ് വർക്ക് പോയി. നല്ല ചെറിയ ആ ഒരു ടോപ്പിൻ്റെ കളറിലുള്ള ഫ്ലവേഴ്സും കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഒരു ബോട്ടം ഗ്രീൻ കളർ ഭയങ്കര ക്ലാസ് ലുക്കാണ്. ടസ്സറിൻ്റെ ദേശി ടസ്സറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ്. സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിലിരിക്കും. നെക്സ്റ്റ് വൺ ഇതുപോലെ ടഗ്രേയിൽ 3995 നല്ല തിക്കായിട്ടുള്ളൊരു വർക്ക്. മിഡിൽ പോർഷൻ ഭയങ്കര നല്ല കോമ്പിനേഷൻ. ഇതുപോലെ ദുപ്പട്ട ബോട്ടം. നെക്സ്റ്റ് വരുന്നത് ഇതും ഒരു പിങ്കിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ഷെയ്ഡാണ്. ഒരു റെയറായിട്ടുള്ളൊരു ഷെയ്ഡാണ്. വർക്കിങ്ങനെ കേട്ടോ. ഒരു ഓണിയൻ കളറോട് മാച്ചായിട്ടുള്ളൊരു കളർ. ഗ്രീനും കോഫി ബ്രൗണൊക്കെ ചേർന്നിട്ടുള്ളൊരു വർക്കാണ് വന്നേക്കുന്നത്. ഇതുപോലെ ദുപ്പട്ട ദുപ്പട്ടയിലും ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടം. നെക്സ്റ്റ് വരുന്നത് റെഡാണ് കേട്ടോ. 3995 ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരിക നല്ലൊരു
ഷെയ്ഡ് ആണ് കേട്ടോ. ഗ്രേയും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ഫ്ലവേഴ്സ്, നല്ല രസമുള്ള ഫ്ലവേഴ്സ് അതിൽ വന്നിട്ടുള്ള. ഇതുപോലെ ഇനി വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ്, സറ്റിലായിട്ടുള്ളൊരു യെല്ലോ ആണ്. ഇത് 4200 റേഞ്ച് ആണ് കേട്ടോ. ഫാബ്രിക്കിലും വർക്കിലും ഒക്കെ വരുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ് ആ റേറ്റ് ചേഞ്ച് ആവുന്നത്. ഇതുപോലെ ദുപ്പട്ട, കുറച്ചുകൂടെ നല്ല ദുപ്പട്ടയാണ് ഇതിൻ്റെ. ഇതുപോലെ ബോട്ടം. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ്. എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടവർ സൈറ്റ് തന്നെ പർച്ചേസ് ചെയ്യുക. ഗ്രീൻ ആണ്, ഗ്രീനിൽ യോക്കിൽ വർക്ക് വന്നേക്കുന്നത്. 3500 ആണ് റേഞ്ച്. ഇതിലൊരു മെഷീൻ എംബ്രോയിഡറി പോലെ വന്നേക്കുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ. ഇത് പ്യുവർ ദേശി ടസർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീവിങ് പോലെ വരുന്നത്. ഡാമേജ് ഒന്നും അല്ല കേട്ടോ. ഈ റിയൽ ഇതിൽ പ്രൊഡക്റ്റിൽ അങ്ങനെ തന്നെയാണ് വരാറുള്ളത് കേട്ടോ. നാച്ചുറലായിട്ട് അങ്ങനെ വരുന്നതാണ്. ഒരു വീവിങ് പാറ്റേൺ പോലെ ഉണ്ട്, ഇങ്ങനെ കളർ ചേഞ്ച് പോലെ. ഇങ്ങനെ കളർ ചേഞ്ച് അല്ല, ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരും. പ്യുവർ സിൽക്ക് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഇതുപോലെ ദുപ്പട്ട ബോട്ടം. 3500 ആണ് റേഞ്ച് വന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 4200. സെയിം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. യെല്ലോയും പിങ്കും കൂടിയുള്ള കോമ്പിനേഷൻ, നല്ല ഫ്ലവർ പാറ്റേൺ ആണ്. ഇതുപോലാണ് ദുപ്പട്ട ബോട്ടം. ഈ ടസർ സിൽക്കിൻ്റെ ദുപ്പട്ടയും ബോട്ടും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലെയിൻ സെറ്റിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. വേറെ സെറ്റ്സിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇടാറുണ്ട്. ടോപ്പ് വേറെയും ദുപ്പട്ടയും ടോപ്പ് ബോട്ടവും കൂടി. നല്ല പ്യുവർ ടസർ ആകുമ്പം ആ ദുപ്പട്ട നമുക്ക് എന്തിൻ്റെ കൂടെ വേറെ ചെയ്താലും ഒരു റിച്ച് ലുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് നല്ലൊരു കളറാണ്, ടോണിയൻ കളറ്. ഭയങ്കര ഒരു റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. യോക്കിൽ ഇതുപോലെ ഫുൾ ത്രെഡ് വർക്ക്. 4200 ആണ് റേറ്റ് വരിക. ഇങ്ങനെ കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ല ഗ്രേ കളർ ദുപ്പട്ട, അതിൽ ഫുൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വരുന്നത് ഗ്രേ ആണ്. ഇതുപോലെ ഗ്രേയിൽ ഫുൾ ഫ്ലവേഴ്സ്. 3800 ആണ് റേറ്റ് വരിക. ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു വർക്ക് ആണെങ്കിലും നല്ല റിച്ച് ആയിട്ടുള്ളൊരു വർക്ക്. നല്ലൊരു റെഡ് അല്ല കേട്ടോ, ഇതൊരു റാണി പിങ്ക് ടോണാണ്. ഫുൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട ബോട്ടം. ദുപ്പട്ടയൊക്കെ ഭയങ്കര രസമാണ്. ആ ഒരു വർക്കും നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. മറ്റേ പല്ലവി കോട്ടൺ എന്ന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സെറ്റ്സ് കാണാം കേട്ടോ. 2600 ആണ് റേറ്റ് വരിക. നാച്ചുറൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്ന പ്യുവർ വൈറ്റ് ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഈ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചെറിയ മിറേഴ്സും ബാദല വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്യുവർ സൂപ്പർ നെറ്റൊക്കെ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത്. താഴെ ഇതുപോലെ ഒരു മോട്ടിഫൈ ചെയ്തേക്കുന്നുണ്ട്. അതിൽ ഫുൾ മിറർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ചെയ്തേക്കുന്നത് കേട്ടോ. ബാക്ക് പോർഷനിൽ ആ ഒരു പ്രിൻറ്റ് പോയിട്ടുണ്ട്, പക്ഷേ അതിൽ മിറർ വർക്ക് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലാണ് മിറർ വർക്ക് വന്നത് കേട്ടോ. പല്ലവി കോട്ടണിനാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 2600 ആണ് റേഞ്ച്. ഇങ്ങനെയാണ്, ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല ക്ലാസ് ആയിട്ടുള്ള സെറ്റ് ദുപ്പട്ട ഇതുപോലെ. അതിൽ ഈ മോട്ടിഫ് ഒക്കെ ഭയങ്കര നല്ല രസമാണ്. ആ ഒരു ദുപ്പട്ടയിൽ അതേപോലെ തന്നെ വന്ന് സിംഗിൾ പീസാണ്, ഒറ്റ പീസേ ഉള്ളൂ. ഇതുപോലെ ഫോർ സൈഡിലും ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് 3 സ്റ്റോക്ക് കുറച്ച് ടൈം എടുക്കും ചെയ്തു വരാം. എങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പറയാൻ, നമുക്ക് നോക്കിയിട്ട് 3 സ്റ്റോക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ബോട്ടം ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ബ്ലോക്ക് പ്രിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് കളർ. ഇനി വരുന്നത് മറ്റേ കളർ ഇതുപോലെ കേട്ടോ. 2100 റേഞ്ച് ആണ് കേട്ടോ. ഇതും പല്ലവി കോട്ടൺ തന്നെ ഫാബ്രിക്. ഇതിൽ പക്ഷേ മിറർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ട് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തേക്കാണ്. ഇങ്ങനെ വരിക. 2100 വൈറ്റ് എടുക്ക. ഇതുപോലെ ദുപ്പട്ട ഇങ്ങനെ. ഇത് പല്ലവി കോട്ടൺ, നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ്. ഭയങ്കര ഇത് 2100 റേഞ്ച് ആണ് കേട്ടോ. ഇത് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടം. ഇതൊക്കെ സിംഗിൾ പീസസ് ആണ്. ഞാനത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വൈറ്റിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് മോട്ടീവ് വരുന്നതാണ്.
same pattern ഒക്കെ തന്നെ ഇങ്ങനത്തെ ഒരു മോട്ടിഫ്സ് വരുന്നൊക്കെ ഇതിട്ട് ഇതും സിംഗിൾ പീസ് ആണ് ഇങ്ങനെ ഒരു ഇത് 2600 റേഞ്ച് ആണ് ഇതിന്റെ ദുപ്പട്ടയുടെ ഭംഗിയാണ് നല്ല രസമുള്ള കോമ്പിനേഷൻ ആട്ടോ ഇതുപോലെ ബോട്ടം ഇതിൽ പ്രിൻ്റാണ് വന്നേക്കുന്നത് ബ്ലോക്ക് പ്രിൻ്റിൽ ടോപ്പ് ബോട്ടത്തിൽ ബ്ലോക്ക് പ്രിൻ്റ് വന്നേക്കുക കോട്ടണിൽ കേട്ടോ നെക്സ്റ്റ് ഇത് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള കോമ്പിനേഷൻ 2100 റേഞ്ച് ആണ് പല്ലവി കോട്ടനാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതുപോലെ മിറർ വർക്ക് ഒന്നുമില്ല സിമ്പിളായിട്ട് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തേക്ക് കേട്ടോ ബാക്കിൽ അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് ഗ്രീൻ കളർ കൂടുതലുണ്ട് കേട്ടോ ഒരു പടി പോലെ 2100 റേഞ്ചാണ് ഇതിപ്പോൾ വന്നതേ ഉള്ളൂ സ്റ്റോക്ക് വന്നതേ ഉള്ളൂ നമുക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയത് ഇങ്ങനെ കോട്ടൺ ദുപ്പട്ട പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ടാണ് സ്റ്റിഫായിട്ടിരിക്കുന്നത് നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും പ്യുവർ കോട്ടണും കൂടി ആയതുകൊണ്ട് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡും നല്ലൊരു ഗ്രീൻ ഷെയ്ഡും കൂടി ചേർന്നിട്ടുള്ളത് ഒരു മെഹന്തി ഗ്രീൻ എന്ന് പറയാം 2100 ആണ് റേറ്റ് ഇതെല്ലാം സിംഗിൾ പീസാണ് കേട്ടോ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പറയാം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം ഞാനിത് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ചെയ്യാം ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ബോട്ടം നല്ല കംഫർട്ടബിളായി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്നതോ പല്ലവി കോട്ടൺ ഇത് നല്ലൊരു ഗ്രീൻ ടോൺ അതിലേക്ക് ഒരു മാംഗോ ഡിസൈനെ പോയേക്കുന്നത് 2100 ഇതിൽ ഈ ഫാബ്രിക്കിനകത്തൊരു ത്രെഡ് വർക്ക് പോലെ ഫുൾ പോയിട്ടുണ്ട് കേട്ടോ അടുത്ത് നോക്കി അറിയാൻ പറ്റും ഞാനിപ്പോൾ കാണിച്ചതിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ ഇതുപോലെ ബ്ലൂ ആൻഡ് ഗ്രീൻ ദുപ്പട്ട നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് 2100 കേട്ടോ ഇനി വരുന്നത് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ അതിൽ ഇതുപോലൊരു പീകോക്കിൻ്റെ മോട്ടീവ്സ് പോയേക്കുന്നത് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തേക്ക് കേട്ടോ ഫാബ്രിക്കിനകത്ത് ഭയങ്കരമായിട്ട് ചെറിയൊരു സെൽഫ് പ്രിൻ്റ് പോലെ പോയിട്ടുണ്ട് ഇപ്പോട്ട് പ്യുവർ കോട്ടൺ നല്ല ലെങ്ത്തും വിട്ടുള്ളത് ഇപ്പോട്ട് റെഡും യെല്ലോയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് 2100 ആണ് റേറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക www.glitzindia.com സൈറ്റ് ഐ ഡി പിന്നെ റീസ്റ്റോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യുക കേട്ടോ വേണ്ടവർക്ക് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് സീ യു വിത്ത് അദർ വീഡിയോ